ഹായ് ഓൾ, ബി പ്രിഫഷൻ മറ്റുള്ളവരേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ഒരു വീട്ടിൽ കാണിക്കുന്നത് ക്യാഷ്വൽസിൽ വന്നിട്ടുള്ള ഒരു സിംഗിൾ പാറ്റേൺ, ക്യാഷ്വൽ കോട്ടൺ കുർത്തീസിൽ കോളർ നെക്ക് പാറ്റേൺ വന്നിട്ടുള്ള സിംഗിൾ ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു നാല് കളേഴ്സാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സാണ്. എല്ലാം തന്നെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാകും. അത്ര നല്ല കളേഴ്സാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന പാറ്റേൺ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള പാറ്റേൺ ആണ്, പക്ഷേ നല്ലൊരു എന്താ പറയുക, നല്ല കളേഴ്സും അതേപോലെ തന്നെ നല്ല കോമ്പിനേഷൻസൊക്കെയാണ് ഇതിൽ വന്നേക്കുന്നത്. വീവിംഗ് ആണ് പാറ്റേൺ വന്നേക്കുന്നത്. പ്യുർ കോട്ടൺ വീവിംഗ് വിത്ത് ലൈനിങ് ആണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. ഇതേപോലെയാണ് കേട്ടോ, അതായത് ഇതിൻ്റെ വീവിംഗ് വരുന്നത് ഒരു ഒരു മെറൂണും കൂടെ കോമ്പിനേഷനാണ് ഇതിൻ്റെ വീവിംഗ് വന്നേക്കുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ക്ലോസപ്പ് വ്യൂ വരുന്നത്. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഇതിന് 46 inches ലെങ്ത് വരുന്നുണ്ട്. ലെങ്ത് 46 inches ലെങ്ത് കിട്ടുന്നു. 46-47 inches ലെങ്ത് കിട്ടുന്നുണ്ട്. സെൻട്രൽ പോർഷനിൽ നിന്ന് ഇതേപോലെ ഒരു മെറ്റാലിക് ബട്ടൺസ് പോയിട്ട് എൻ പോർഷനിലൊരു സ്ലിറ്റ് പോയിട്ടുണ്ട്. ഇതേപോലെ ഒരു സ്ലിറ്റ് പോയിട്ടുണ്ട്. വിത്ത് ലൈനിങ് ആണ് കേട്ടോ. ലൈനിങ് എൻ ഓൾമോസ്റ്റ് എൻ പോർഷൻ വരെ ഇതിന് ലൈനിങ് വരുന്നത്. പ്യുർ കോട്ടൺ ആണ് വരുന്നത്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. കാഷ്വൽസിനും ഓഫീസ് ഗോയിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതേപോലെ ഒരു ഫോൾഡിങ് വന്നിട്ട് അതിലേക്ക് ബട്ടൺ കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്. സെയിം ബട്ടൺ തന്നെ കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഒരു സിഗരറ്റ് ബോട്ടാണ്. ഒരു നല്ലൊരു റയോൺ കോട്ടൺ, അതിൽ വന്നിട്ടുള്ള കോട്ടൺ റയോണിൽ വന്നിട്ടുള്ള ഒരു സിഗരറ്റ് ബോട്ടമാണ്. വെരി ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോട്ടാണ് പെയർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആങ്കിൾ ലെങ്ത് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതേപോലെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിലും ഇതേപോലെ ഞാനിപ്പോൾ പെയർ ചെയ്തേക്കുന്ന ബോട്ടം എന്ന് പറയുന്നത് കാണിച്ചു തരാം. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. സെപ്പറേറ്റ് ആണ് കേട്ടോ, ഇത് ഒരുമിച്ചുള്ളതല്ല, സെപ്പറേറ്റഡ് ആണ്. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് ഇത് കോട്ടണിൽ വന്നിട്ടുള്ളതാണ്. കോട്ടണിലും റയോണിലും ഉള്ള ഫാബ്രിക് വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ബെൽറ്റും അതേപോലെ അകത്തുനിന്ന് ഒരു ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്കിൽ ഇലാസ്റ്റിക് വന്നിട്ടുള്ളതാണ്, കോട്ടണിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് രണ്ട് സൈസസ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. 40-34 അങ്ങനെ രണ്ട് സൈസ് ആയിരിക്കും ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 475 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം, അങ്ങനെ പെയർ ചെയ്ത് ചൂസ് ചെയ്യാം. രണ്ടും സിംഗിളായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ. ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് 799 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് അല്ല, സെപ്പറേറ്റ് ആണ്. നെക്സ്റ്റ് വൺ വരുന്ന നല്ലൊരു പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ വീവിംഗ് വരുന്നത് ഇങ്ങനെയാണ്. അതേപോലെ ബ്ലാക്ക് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാനായിട്ട് എനിക്കൊന്ന് നേവി ബ്ലൂ ഓക്കെയാണ്. നേവി ബ്ലൂ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാനായിട്ട് ഇതേപോലെ ഇതിപ്പോൾ ഞാൻ ആംഗിൾ ലെങ്ത്താണ് കാണിച്ചേക്കുന്നത് കേട്ടോ. ആംഗിൾ ലെങ്ത് ആയിട്ട് വേണമെങ്കിൽ പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ബോട്ടോ അങ്ങനെയൊക്കെ പെയർ ചെയ്യാം. ഇത് ചിലപ്പോൾ കളറ് ടോപ്പിൻ്റെ കളർ കുറച്ചൊരു ബ്ലൂയിഷ് കളറായിട്ടായിരിക്കും കാണുന്നത്. പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത്. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് ആണ്. നല്ല ലെങ്തി ആയിട്ടുള്ള കുർത്തീസാണ്. ലെങ്ത് ഇല്ലാന്നുള്ളൊരു പരാതി ഉണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള കുർത്തിയാണ്. പ്യുർ കോട്ടൺ വിത്ത് ലൈനിങ്. ഓക്കെ, നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് റോയൽ ബ്ലൂ ആണ്. റോയൽ ബ്ലൂവിൽ തന്നെ നിങ്ങൾക്ക് ഒരു എന്താ ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ്. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. റോയൽ ബ്ലൂവും അതേപോലെ ലൈറ്റ് ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. എല്ലാം നല്ല കളേഴ്സാണ്. മീഡിയം ടു ഡബിൾ എക്സലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആംഗിൾ ലെങ്ത്തോ അല്ലെങ്കിൽ നേവി ബ്ലൂ ഷെയ്ഡോ അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റർ ഷെയ്ഡോ ഒക്കെ തയ്യാർ ചെയ്ത് ചൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഓറഞ്ചും അതേപോലെ തന്നെ മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡെന്ന് പറയാം. അതും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത്. മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു യെല്ലോ ഒക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഇപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നതിൻ്റെ തന്നെ ഒരു തിരിച്ചുള്ളൊരു കോമ്പിനേഷനാണ് ആക്ച്വലി ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു കുറച്ചൊരു ഡാർക്കർ പിങ്കോ അങ്ങനത്തെ ഒക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. മീഡിയം ടു ഡബിൾ എക്സലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. താങ്ക് യു.